തൊട്ട് പോകല്ലേ അവിടെ ഞങ്ങൾ. അപ്പൊ എന്റെ കടലാസുകാരെല്ലാം കാർഡ് ഡാഷിലുണ്ട് കേട്ടോ. ഇൻഷുറൻസ് ഏപ്രിൽ 15 അല്ലെ, അത് അടുത്തോളം ഏപ്രിൽ 15 വരെ ഉണ്ട്. പിന്നെ പൊല്യൂഷൻ ഇതാക്കണം, അതൊരാഴ്ചയില്ലോ, അത് മാണിക്കുന്നാർന്ന് പുതുക്കിയാൽ. പിന്നെ അതിന്റെ ഇതുണ്ടല്ലോ സെയിൽ ലെറ്റർ, അത് ഞാൻ ഒപ്പിട്ടുതരാം, അത് നിങ്ങൊന്ന് നിങ്ങളെ പേരിലേക്ക് മാറ്റി ചെയ്യാം, അല്ലെങ്കിൽ അത് പിന്നെ ബുദ്ധിമുട്ടായി പോകും. ഓക്കെ വരുന്ന ഞങ്ങൾ നല്ല മേലേ ഉണ്ടോ വണ്ടിക്ക് വരുന്നോട്ടാ. ആ വണ്ടി ബൈക്ക് കൊടുക്കുന്ന കൊണ്ടങ്ങത് ഇപ്പൊ കാറിലായില്ലേ കൊടുത്തേക്കാലേ. ആ കൊടുക്കാം. എത്ര പറഞ്ഞോ എന്ത് പറഞ്ഞു? അത് എത്ര മോഡൽ ഇത്? 2012. അതെയാ? ആ ഒരു 10 രൂപ വേണം ചേട്ടാ. 20 മതിപ്പോ. 2012 അല്ലേ? അതെ 12 തന്നെ. ഹലോ, ആ സജി ചേട്ടാ, നിങ്ങളല്ലേ? നിങ്ങൾ ബൈക്ക് വേണമെന്ന് പറഞ്ഞിട്ടേ, ഒരു പാഷൻ പ്രോ ഉണ്ട്. 2012 മോഡല്. ആ അത് പറയാം, നേരിട്ട് പറയാം. നിങ്ങൾ 15 രൂപ ഉണ്ട് കേട്ടാ, നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി, വല്ലോട്ടേക്ക് വേട്ടാ. ഹരി, ഈ വണ്ടി ആയിരിക്കും കൊടുക്കുന്നത്? ഈ വണ്ടി ആയിരിക്കും കൊടുക്കുന്നത്? നമ്മളെ ശശിചേട്ടൻ. ഏത് ശശിചേട്ടൻ? ബ്രോക്കർ ശശിചേട്ടൻ. ഓർക്കല്ല ഉറക്കിറപ്പിലായിരിക്കും. എന്തേ കൊടുക്കണ്ടേ? ഒന്നുമല്ല, എനിക്ക് ഈ വണ്ടി കച്ചവടം പഠിക്കണമെന്നുണ്ട്. എന്തേ വണ്ടി കച്ചവടം? എന്താ പഠിക്കുന്നുണ്ട്? അങ്ങനത്തെ എനിക്ക് കച്ചവടം നടത്തണ്ടായോ? ഞാൻ നമ്മളെ സീക്കറി കൂട്ടിയിൽ പഠിച്ചത് സീക്കെ പറഞ്ഞ കാര്യം തന്നെ, കാമം ക്രോധം മോഹം ലോകം ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതായത് നമ്മൾ വികാരത്തിന് അടിമപ്പെടാൻ പാടില്ല. ബന്ധിപ്പേ അങ്ങനെ എന്ന് പറയാൻ പറ്റില്ല. അവർ ചിലപ്പോൾ ദേഷ്യപ്പെടും, നമ്മൾ ദേഷ്യപ്പെടാൻ പാടില്ല. നമുക്ക് നമ്മളെ കാര്യം നടത്തും, നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അവർ വരുന്നുണ്ട്, ഒന്നും പറഞ്ഞിട്ട് അതൊക്കെ നോക്കോ, അങ്ങനെ കച്ചവടമൊക്കെ നോക്കോ. ചേട്ടാ. ആ അരി, ആർക്കാ ചേട്ടത്? ഇത് ബംഗ്ലാവിലെ ബാലേന്ദ്രട്ടന്. ആ എന്നാ ആറ വിളിക്കട്ടെ. ആ പിന്നെ അയാളെ ഒരു അരച്ചുകൂടെ കേട്ടോ, പറഞ്ഞിട്ടൊന്ന് റെഡി. ബാലേന്ദ്രട്ടാ ഇറങ്ങിക്കോളൂ. ശശി, ആ അപ്പൊ എങ്ങനെ കാര്യം? എങ്ങനെ അരി എത്ര നില പറ? ഞാൻ പറഞ്ഞല്ലേ 25. ആ അല്ലേ ഹീന, ഒരു 10 രൂപ അതിനെ പറഞ്ഞൂലപ്പാ. എങ്ങനെ 10? 10000. 10000 ഇല്ല. പിന്നെ എത്രയോ ഞാൻ കുജിലേക്ക് പറയേണ്ടത്? അല്ല ആയിക്കോട്ടെ, കുജിലായിക്കോട്ടെ, കൊടുക്കുന്നില്ല, കെടുത്തില്ല. അങ്ങനെ എന്തേ എന്തിയാ ചേട്ടാ പറഞ്ഞത്? 10000 രൂപ ഈ വണ്ടിക്കാ പറയുന്നൊരു മര്യാദ ഇല്ലേ? ഗുജിലിയോലും കൊടുക്കുന്നില്ല. ഇതിന്റെ 2 ടയർ കൊടുത്താൽ കിട്ടുമല്ലോ 10000. നിങ്ങൾ കച്ചവടക്കാരനല്ലേ, ഞാൻ കച്ചവടക്കാരനല്ലേ, പറയുന്നൊരു മര്യാദ ഇല്ലേ? അങ്ങനല്ല സംസാരിച്ച, ഞങ്ങൾക്ക് പൈസ ഉണ്ടായിരിക്കും, വേറെ വണ്ടി എടുത്തോട്ട് പോയിട്ട് ഞാൻ കൊടുക്കുന്നില്ല. എന്താ പറയുമ്പോ പറയുന്നത്? ആർക്ക് കൊടുത്താലും നിങ്ങൾക്ക് തരുന്നില്ല. അങ്ങനെ പറയുന്ന ഇല്ല, തരുന്നില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്ക് വണ്ടി വേറെ കിട്ടുമായിരിക്കും, ഈ വണ്ടി കൊടുക്കുന്നു, പൈസ നമുക്ക് കാണിക്കുന്ന. ഞാൻ ആദ്യം അറിയാലോ ബംഗ്ലാവിൽ ബാലേന്ദ്രൻ, എനക്ക് ആ വണ്ടി വേണം, അതെന്റെ അഭിമാന പ്രശ്നമാണ്. എത്ര പൈസയാലും കുഴപ്പമില്ല, ആ വണ്ടി എനക്ക് വേണം. പോ അരി, നീ അങ്ങനെ വാശി പിടിക്കല്ല, നമുക്കത് കച്ചവടം അല്ലേ, നമുക്ക് ഇതാക്കാല. ഇല്ല വാശി ഇയാൾക്ക് കൊടുക്കില്ല, അങ്ങനെ പറയല്ല. ഇല്ല അതിന്റെ ആവശ്യമില്ല, ഞാൻ കുഴിച്ചു കൊടുന്ന വണ്ടി പറയുന്നില്ല. എന്ത് ഇൻസൾട്ടാക്കുന്നു ഇതെന്റെ അഭിമാന പ്രശ്നമാണ്, പോയിട്ട് പറയാം കിട്ടിയിരിക്കണം. ഇവരാരും കൊടുക്ക്, എന്റെ അഭിമാന പ്രശ്നമാണ്, എനിക്ക് ആ വണ്ടി കിട്ടിയേ പറ്റും. എന്നാ വണ്ടി ഞാൻ മേടിച്ചു തരും.
കമ്മീഷൻ തരണം എനിക്ക്. ഇതിപ്പോ ഞാൻ കമ്മീഷൻ തരാ. വേറൊരു കാര്യമുണ്ട്. എന്തേ? അത് ഓന്റെ വണ്ടിയല്ല, പിന്നെ മറ്റേ താടിക്കാരന്റെ. എന്നിട്ടോ അവൻ ഇത്രയെല്ലാം കളി കളിച്ചു? ഞാൻ എന്തായാലും വിളിച്ചു. രേഷേ ആയിരം കിട അയ്യം ബൈബ് ബൈബ്. എത്ര പറഞ്ഞ? 50 അല്ലേ? ഇതാ പിടിക്ക്. ആ കൊണ്ടുള്ളൂ. ആയി ഹരി, ഒന്നും വിചാരിക്കരുത്. നീയും കച്ചവടക്കാരൻ, ഞാനും കച്ചവടക്കാരൻ. ഇതാ 50,000 രൂപ ഉണ്ട്. വണ്ടി നിന്റെ അല്ലല്ലോ, ഇയാളുടെ. ഇതാ കച്ചവട ഓഫീസ് ചാവി എടുക്കുന്നു. ശശിട്ടാ, ഇത് വെറും മറ്റടുത്ത് പഠിപ്പായി കേട്ടോ. ഒന്നും ഇല്ല, കച്ചവടം ഇനി നടക്കും കേട്ടാ. ഇനി ഒന്നുകൂടെ തീരുന്നില്ലല്ല. സുഹൃത്തേ, എൻ്റെ പേര് ബംഗ്ലാവിൽ ബാലേന്ദ്രൻ എന്നാണ്. ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അത് നേടിയിരിക്കും. മനസ്സിലായ? കളിക്കുമ്പോൾ ആളും തരവും നോക്കി കളിക്കാം. മനസ്സിലായില്ലേ? ദേശേ വണ്ടിയെടു, കാറിൻ്റെ വീട്. നീ അതെടുത്തിട്ട് വേട്ടാ. കമ്മീഷൻ വീട്ടിലേക്ക്. ഹരി, എന്നോട് വിഷമം തോന്നുന്നു. എന്നോട് വിഷമം തോന്നിയോ? എന്നോട് വിഷമം തോന്നിയോന്ന്? വിഷമോ? ഈ മറപ്പെട്ടതൊന്നും മനസ്സിലായിട്ടാ. ഇതാ ഇങ്ങോട്ടേ, ഇതാണ് ബിസിനസ്. മനസ്സിലായ? നേരത്തെ പറഞ്ഞോണ്ട ബിസിനസ്സില് വികാരം പാടില്ല. മനസ്സിലായ?